അധ്യായം 9. നമ്മൾ ഓരോരുത്തർക്കും ഓരോ കാര്യത്തിലും ഓരോ അഭിപ്രായമായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം നമ്മുടെ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിലായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. നമ്മുടെ അഭിപ്രായം എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമാക്കണമെന്നില്ല. നമ്മുടെ അഭിപ്രായം പലപ്പോഴും പലരും അംഗീകരിച്ചില്ല എന്ന് വന്നേക്കാം. നമ്മുടെ അഭിപ്രായം പലപ്പോഴും അവസരത്തിനൊത്ത് പ്രകടിപ്പിക്കാൻ നമ്മളിൽ പലർക്കും കഴിയാറില്ല. നമ്മുടെ ചുറ്റിലും നടക്കുന്ന എല്ലാ കാര്യത്തിലും ഒരുപക്ഷെ അഭിപ്രായം പറയാൻ സാധിച്ചെന്ന് വരില്ല. നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യരുടെ അഭിപ്രായം പലപ്പോഴും നമ്മളിൽ പലർക്കും ശരിയായ വിധത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. പലപ്പോഴും നമ്മളെപ്പറ്റി കേൾക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ മാനസിക പ്രയാസങ്ങൾക്ക് വരെ ഒരു പക്ഷേ കാരണമായി തീർന്നേക്കാം. ഏതൊരു മനുഷ്യനായാലും അവർ ഓരോരുത്തരും പറയുന്ന അഭിപ്രായത്തിൽ ഏത് നിമിഷവും മാറ്റങ്ങൾ വരുത്തിയേക്കാം. നല്ലത് ചെയ്താൽ നല്ല അഭിപ്രായം പറയാൻ മടി വിചാരിക്കരുത്. നമ്മൾ ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എങ്കിൽ അതൊരിക്കലും ആരെയും വ്യക്തിഗത്തെ നയിക്കുന്ന രീതിയിലോ അപമാനിക്കുന്ന രീതിയിലോ നാശനഷ്ടം ഉണ്ടാക്കുന്ന രീതിയിലോ ആകരുതെന്ന് മാത്രം. ചുരുക്കി പറഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ആരായാലും ദുർവിനിയോഗം ചെയ്യാൻ പാടുള്ളതല്ല. ഇന്നിപ്പോൾ പലരും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തൻ്റെതായ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. വ്യക്തികൾ തമ്മിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നത് പോലെ അല്ല പൊതുസമൂഹത്തിന് മുമ്പിൽ അഭിപ്രായ പ്രകടനം ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ടത്. അവിടെ മൂന്നാമതൊരാൾ ഉണ്ടാവും, ആ സാഹചര്യവുമായി യാതൊരു ബന്ധമില്ലാത്തവർ. പലരുടെയും അഭിപ്രായ പ്രകടനം അത് കേൾക്കുന്നവരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാറുണ്ട്. കേട്ടതിൽ തെറ്റ് ഏതാണ്, ശരി ഏതാണ് എന്നൊന്നും ചിന്തിക്കാതെ എടുത്തിച്ചാടി പ്രവർത്തിക്കുന്നവർ നിരവധിയാണ്. അതിൻ്റെ പേരിൽ പ്രതിസന്ധിയിലായിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഏത് സാഹചര്യത്തിലായാൽ പോലും സത്യം തിരിച്ചറിയാൻ ശ്രമിക്കുക, എന്നിട്ട് മാത്രം പ്രതികരിക്കുക. ഇന്നിപ്പോൾ തെറ്റ് ചെയ്യാത്ത പലരും വളരെയധികം ദുഃഖത്തിലും നിരാശയിലും കഴിയാനുള്ള പ്രധാന കാരണം തങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ മറ്റുള്ളവർ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലാണ്. ഏത് സാഹചര്യത്തിലും ശരിയായ വിധത്തിൽ അഭിപ്രായം പറയാൻ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ അഭിപ്രായത്തിനും പുല്ലുവില പോലും ഒരു പക്ഷേ ഇന്നിപ്പോഴും ആരും നൽകിയില്ല എന്ന് വന്നേക്കാം. എങ്കിലും വിഷമിക്കാതിരിക്കുക. നമ്മുടെ ശരികൾ എന്തെങ്കിലും തിരിച്ചറിയുന്ന സമയം വരാതിരിക്കില്ല. നമ്മളെപ്പറ്റി ചുറ്റിലുമുള്ളവർക്ക് പലതരത്തിലുള്ള അഭിപ്രായം ഉണ്ടാകും. നമ്മൾ നേർവഴിയിൽ സഞ്ചരിക്കുക. ആളുകൾ നമ്മളെപ്പറ്റി പറയുന്നതിൽ ആശങ്കപ്പെടാതിരിക്കുക. പ്രമോഷൻ നൽകുന്നതിന് വേണ്ടി ജോലി സ്ഥലങ്ങളിൽ പലപ്പോഴും ജോലിക്കാരെപ്പറ്റി അഭിപ്രായം മേധാവിയോട് ആരായവരുണ്ട്. സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികൾ വിടുതൽ ചെയ്യുമ്പോൾ വ്യക്തിയെപ്പറ്റിയുള്ള സ്ഥാപനത്തിന് മേധാവിയുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടി വരാറുണ്ട്. അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരം ഉചിതമായി ഉപയോഗിക്കുവാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മുടെ ഓരോ ചെറിയ വാക്കുകൾ പോലും മറ്റുള്ളവരെ ഒരുപക്ഷെ വളരെയധികം സ്വാധീനിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ അഭിപ്രായം വളരെയേറെ ശ്രദ്ധയോടെ ആകട്ടെ. ഇന്നിപ്പോൾ അഭിപ്രായത്തിന് വളരെയേറെ വിലയുള്ള സമയമാണ്. അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അപമാനിക്കപ്പെടാനും അഭിനന്ദിക്കപ്പെടാനുമുള്ള അവസരങ്ങളുണ്ട്. നമ്മൾക്ക് ചുറ്റിലും നടക്കുന്ന നല്ല കാര്യത്തിനോട് നല്ല അഭിപ്രായം നടത്താൻ സാധിക്കട്ടെ. പലപ്പോഴും മനസ്സിൽ ധാരാളം അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും അതൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ മടി കാണിക്കുന്നവർ ഉണ്ടാകും. അഭിപ്രായ സ്വാതന്ത്ര്യം ശരിയായ വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ. നമ്മളെപ്പറ്റിയും നമ്മുടെ ജീവിത സാഹചര്യത്തെപ്പറ്റി നമ്മൾ നേരിടുന്ന വിഷമതകളെപ്പറ്റി എല്ലാം ആവശ്യ സന്ദർഭങ്ങളിൽ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞെങ്കിൽ മാത്രമേ പ്രശ്ന പരിഹാരം സാധ്യമാവുകയുള്ളൂ. നമ്മുടെ അഭിപ്രായവും പ്രവർത്തന രീതിയും തമ്മിൽ രണ്ട് വഴിക്കാകരുത്. നമ്മുടെ വില മനസ്സിലാക്കി മാത്രം ഏത് കാര്യത്തിലായാൽ പോലും അഭിപ്രായം പറയാൻ ശ്രദ്ധിക്കുക. നമ്മളെക്കൊണ്ട് അഭിപ്രായം പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായേക്കാം. അവിടെയെല്ലാം നിശബ്ദത പാലിക്കാൻ കഴിയട്ടെ. എല്ലാവരെയും കൊണ്ട് നമ്മളെപ്പറ്റി നല്ലത് മാത്രം അഭിപ്രായം പറയിപ്പിക്കാൻ എല്ലായ്പ്പോഴും കഴിഞ്ഞെന്ന് വരില്ല. നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. എല്ലാവരുടെയും അഭിപ്രായത്തിന് മറുപടി കൊടുക്കാൻ നമുക്കൊക്കെ എപ്പോഴും സാധിക്കണമെന്നില്ലല്ലോ. ഒരു പക്ഷേ സമയം അനുവദിച്ചെന്ന് വരത്തില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തെപ്പറ്റിയും നെഗറ്റീവ് പോസിറ്റീവ് അഭിപ്രായം പലരിൽ നിന്നും ഉണ്ടായേക്കാം. അതെല്ലാം ശരിയായ വിധത്തിൽ ഉൾക്കൊള്ളാൻ പഠിക്കുക. തിരുത്തൽ വരുത്തേണ്ടവ തിരുത്തുക. നമ്മളെപ്പറ്റിയുള്ള നെഗറ്റീവ് അഭിപ്രായങ്ങളെ പോസിറ്റീവ് അഭിപ്രായമാക്കി മാറ്റിയെടുക്കാൻ, നമ്മളിലെ പോരായ്മകളെ മാറ്റിയെടുത്തുകൊണ്ട് നിരന്തരം പരിശ്രമിക്കാൻ മുന്നേറാൻ എല്ലാവർക്കും കഴിയട്ടെ.